അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നത് ഫ്രാങ്ക് മൊറൈസിനെ കുറിച്ചാണ്. അതിജീവനത്തിൻ്റെയും രാഷ്ട്ര പുനർനിർമ്മാണത്തിൻ്റെയും ഒട്ടേറെ തീക്ഷ്ണമായ വിഷയങ്ങളിലൂടെ രാജ്യം കടന്നു പോകുന്ന സമയത്താണ് ഫ്രാങ്ക് മൊറൈസ് ഇന്ത്യയിലെ മുൻനിര പത്രങ്ങളായ ടൈംസ് ഓഫ് ഇന്ത്യ, ദ ഇന്ത്യൻ എക്സ്പ്രസ് എന്നിവയിലെ പത്രാധിപ സ്ഥാനം വഹിച്ചിരുന്നത്. ക്രിയാത്മക വിമർശനങ്ങൾ അടങ്ങിയ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ ഭരണതലത്തിലെ ഉന്നത കേന്ദ്രങ്ങൾ അതീവ ശ്രദ്ധയോടെ നോക്കിക്കണ്ടിരുന്നു. ടൈംസ് ഓഫ് ഇന്ത്യയിൽ പത്രാധിപ സമിതി അംഗമായിട്ടാണ് 1934 ഇദ്ദേഹം പത്രപ്രവർത്തനം ആരംഭിച്ചത്. 1938 സഹപത്രാധിപരായി സ്ഥാനക്കയറ്റം ലഭിച്ചു. 1942 1945 യുദ്ധകാരി ലേഖകനായി ബർമ, ചൈന എന്നിവിടങ്ങളിലേക്ക് അദ്ദേഹം പോയി. യുദ്ധാനന്തരം 1746 ടൈംസ് ഓഫ് സിലോണിൽ പത്രാധിപരായിട്ട് 2 വർഷം അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. യുദ്ധശേഷം 1950 മൊറൈസ് ടൈംസ് ഓഫ് ഇന്ത്യയിൽ പത്രാധിപരായി. പത്രാധിപ പദവി അലങ്കരിച്ചിരുന്ന 7 വർഷം ഏറെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഇദ്ദേഹം പത്രത്തിൻ്റെ അന്തസ്സും സ്വാധീനവും വർദ്ധിപ്പിച്ചു. ദ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ മുഖ്യ പത്രാധിപരായിട്ട് 1957 അദ്ദേഹം നിയമിതനായി. ഈ പദവിയിൽ വലിയ വിജയമാണ് അദ്ദേഹം കൈവരിച്ചത്. അദ്ദേഹത്തിൻ്റെ മുഖപ്രസംഗങ്ങൾ സർക്കാരിലും പൊതുജനങ്ങളിലും ഏറെ സ്വാധീനം ചെലുത്തിയിരുന്നു. ദി ഇന്ത്യൻ എക്സ്പ്രസിൽ നിന്ന് 1972 അദ്ദേഹം വിരമിച്ചു. ഉത്തരവാദിത്തമുള്ള പത്രപ്രവർത്തകൻ അഥവാ ഒരു റെസ്പോൺസിബിൾ ജേർണലിസ്റ്റ് എന്ന നിലയിൽ അളന്നു തൂക്കിയുള്ള അഭിപ്രായങ്ങൾ മാത്രം പ്രകടിപ്പിച്ചിരുന്നയാളാണ് ഫ്രാങ്ക് മൊറൈസ്. കേവലമായി വിമർശനങ്ങൾ നടത്തിയിരുന്ന ഒരാളായിരുന്നില്ല അദ്ദേഹം. തികഞ്ഞ ധീഷണശാലിയായിരുന്ന അദ്ദേഹം തൻ്റെ ഇഷ്ട നേതാവായ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജീവചരിത്രം ഉൾപ്പെടെ ഒട്ടേറെ പുസ്തകങ്ങളും രചിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് കെ രാമറാവുവിനെ കുറിച്ചാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, ഇദ്ദേഹം എപ്പോഴും പോക്കറ്റിലൊരു റിസൈൻ ലെറ്റർ അല്ല അഥവാ രാജിക്കത്തുമായിട്ട് നടന്നിരുന്ന, അങ്ങനെ ജോലി ചെയ്തിരുന്ന ഒരാളാണെന്നാണ്. പോക്കറ്റിൽ എപ്പോഴും രാജിക്കത്തുമായി ജോലി ചെയ്തിരുന്ന പത്രക്കാരൻ എന്നാണ് കെ രാമറാവു അറിയപ്പെട്ടിരുന്നത്. ഒരു പത്രത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറി മാറി ജോലി ചെയ്തിരുന്ന അദ്ദേഹം പത്രപ്രവർത്തനത്തിലുള്ള തൻ്റെ സന്തോഷം ആഴത്തിൽ നുകർന്നിരുന്നയാളാണ്. അതുപോലെ തന്നെ തൂലികയെ പടവാളാക്കിയ തീവ്ര രാജ്യസ്നേഹിയായ ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു കെ രാമറാവു. 2 ആഴ്ച പതിപ്പുകളിൽ ഉൾപ്പെടെ 25 പത്രങ്ങളിൽ അദ്ദേഹം ജോലി ചെയ്തു. ന്യൂ ടൈംസിൽ വാർത്താലേഖകനായി പരിശീലനം നേടിയ അദ്ദേഹം ടൈംസ് ഓഫ് ഇന്ത്യ ബോംബെയിൽ ജോലിയിൽ പ്രവേശിച്ചു. എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് ശേഷം പുതിയ മേച്ചിൽ പുറങ്ങൾ തേടി അവിടം വിട്ടു. അവിടെ നിന്നാണ് മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സാഹസിക യാത്രകൾ ആരംഭിക്കുന്നത്. ഭാരതം നിരവധി പ്രശ്നങ്ങളെ നേരിട്ട 1932-1933 കാലഘട്ടത്തിലാണ് അദ്ദേഹം ഫ്രീ പ്രസ് ജേണലിൽ ജോലിക്ക് ചേരുന്നത്. ടി പ്രകാശൻ്റെ ഉടമസ്ഥതയിൽ മദ്രാസിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന സ്വരാജ്യ എന്ന പത്രം ഈ സമയത്ത് വിഭവശേഷികളുടെ അപര്യാപ്തതകൾ കാരണം പൂട്ടാറായ അവസ്ഥയിലായിരുന്നു. പത്രത്തിന് പുത്തനുണർവും ശക്തിയും പകരുന്നതിനായിട്ട് രാമറാവു 100 ദിവസം അവിടെ പ്രവർത്തിച്ചു. 1934 നാഷണൽ കോൾ പത്രത്തിലും 1938 6 മാസക്കാലം ഹിന്ദുസ്ഥാൻ ടൈംസിലും ഇദ്ദേഹം ജോലി ചെയ്തു. 1938 മുതൽ 1946 നാഷണൽ ഹെറാൾഡ് ലക്നൗ പത്രാധിപരായി. ഈ പത്രത്തിലാണ് അദ്ദേഹം ദീർഘകാലം സേവനമനുഷ്ഠിച്ചത്. 1946 നാഷണൽ ഹെറാൾഡ് വിട്ട ശേഷം സ്വതന്ത്ര പത്രപ്രവർത്തനം നടത്തിയ ഇദ്ദേഹം കുറച്ചുകാലം ഗാന്ധിജിയുടെ ആശ്രമത്തിലും പ്രവർത്തിച്ചു. പട്നയിൽ നിന്നുള്ള സെർച്ച് ലൈറ്റിൻ്റെ പത്രാധിപരായി 1948
അദ്ദേഹം സ്ഥാനമേറ്റു. പയനിയർ, ലീഡർ, ബോംബെ ക്രോണിക്കിൾ, അതുപോലെ തന്നെ ഇന്ത്യൻ ഡെയിലി മെയിൽ, അഡ്വക്കേറ്റ് ഓഫ് ഇന്ത്യ, ന്യൂസ് ക്രോണിക്കിൾ തുടങ്ങിയവയിലാണ് ഇദ്ദേഹം ജോലി ചെയ്ത മറ്റ് പത്രങ്ങൾ. ഇദ്ദേഹത്തെ രാജ്യസഭയിലേക്കും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പരിശീലനത്തിലൂടെ പത്രപ്രവർത്തകരെ വാർത്തെടുക്കാൻ കഴിയുമെന്ന കാഴ്ചപ്പാട് പുലർത്തിയിരുന്ന ആളായിരുന്നു രാമറാവു. അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ പരിശീലനം നേടിയ ഒട്ടേറെ പേര് വിവിധ പത്രസ്ഥാപനങ്ങളിലെ ഉയർന്ന പദവികളിൽ എത്തിയിട്ടുണ്ട്. പത്രക്കാരുടെ അവകാശങ്ങൾക്കും സംരക്ഷണത്തിനുമായിട്ട് അദ്ദേഹം പോരാടിയിരുന്നു. ഡൽഹിയിൽ 1950 ഫെഡറേഷൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് എന്ന സംഘടനയുടെ രൂപവത്കരണത്തിന് ഏറെ സഹായങ്ങൾ അദ്ദേഹം നൽകി.